അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവ് ഒരു തമിഴനാണ്. അവർ വർഷങ്ങളായി താമസിക്കുന്നത് തമിഴ്നാട്ടിലാണ്. അവരുടെ മകളുടെ വിവാഹമായിട്ടാണ് ഞങ്ങൾ കുടുംബസമേതം തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. അന്നെനിക്ക് 14 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അവിടെ ചെന്നപ്പോൾ എനിക്ക് കൂട്ടിന് ഒരുപാട് കൂട്ടുകാരെ കിട്ടി. കല്യാണ വീട്ടിൽ നിൽക്കുന്നതിനേക്കാളും അവരുടെ കൂടെ കളിച്ചു നടക്കുന്നതായിരുന്നു എനിക്കിഷ്ടം. കല്യാണ തലേന്ന് രാത്രി കല്യാണ വീട്ടിൽ നല്ല തിരക്കാണ്. കല്യാണ വീട്ടിലുണ്ടായ മറ്റു കുട്ടികളുമായി ഞാൻ പതിയെ കല്യാണ വീടിന് പുറത്തു കടന്നു. അവരുടെ കൂട്ടത്തിൽ ഒരാളായി ഗമയോടെ ഞാനും നടന്നു. നടന്നു നടന്ന് കല്യാണ വീട്ടിൽ നിന്ന് കുറച്ചധികം ദൂരം പിന്നിട്ടു. അപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭയം പോലെ. പരിചയമില്ലാത്ത സ്ഥലമാണ്. ഞാൻ കൂട്ടത്തിൽ ഒരു കുട്ടിയോട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അവരത് കേട്ട ഭാവം പോലുമില്ലാതെ മുന്നോട്ട് നടന്നു. ഇരുട്ട് നിറഞ്ഞ ഇടുങ്ങിയ വഴിയിലൂടെയാണ് നടപ്പ്. തിരിച്ചു പോകാമെന്ന് വെച്ചാൽ വന്ന വഴി വലിയ പിടുത്തമില്ല. ഒറ്റയ്ക്ക് തിരികെ പോകാൻ ഉള്ളിൽ ഭയവുമുണ്ട്. ഒരു വിജനമായ സ്ഥലത്തെത്തിയപ്പോൾ അവർ അവിടെ നിന്നു. ആ കാഴ്ച കണ്ട് ഞാൻ ഒന്ന് പകച്ചുപോയി. അരയിൽ ഒളിപ്പിച്ചിരിക്കുന്ന മദ്യക്കുപ്പിയെടുത്ത് അവർ മദ്യപിക്കാൻ തുടങ്ങി. ചിലപ്പോൾ കല്യാണ വീട്ടിൽ നിന്നും അടിച്ചു മാറ്റിയതായിരിക്കും. അവന്മാരെ അത്ര പന്തിയല്ലെന്ന് എനിക്ക് തോന്നി. എൻ്റെ കഴുത്തിൽ ഒരു സ്വർണത്തിൻ്റെ മാലയും കിടപ്പുണ്ട്. അതെൻ്റെ ഭയത്തിൻ്റെ അളവ് കൂട്ടി. വേറെ നിവൃത്തിയില്ലാത്തതിനാൽ ഞാൻ മയത്തിൽ അവരോട് പോവുകയാണ് എന്നും പറഞ്ഞ് അവിടെ നിന്നും തിരികെ പോന്നു. ഇരുട്ടും ആൾ സഞ്ചാരവുമില്ലാത്ത ആ വഴിയിലൂടെ ഭയന്ന് വിറച്ചാണ് എൻ്റെ നടപ്പ്. അമ്മയും അച്ഛനും എന്നെ കാണാതെ ഭയന്നിട്ടുണ്ടാവും. പെട്ടെന്നാരോ പിന്നിൽ നിന്നും എൻ്റെ കാതുകൾക്കരിയിലേക്ക് വന്ന് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ഞാൻ ആരായെന്ന് ഒച്ചയുണ്ടാക്കി പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. ഇരുട്ടായതുകൊണ്ട് ഒന്നും വ്യക്തമല്ല. ഞാൻ മുന്നിലേക്ക് തിരിഞ്ഞ് വേഗത്തിൽ വീണ്ടും നടക്കാൻ തുടങ്ങി. എന്നാൽ വീണ്ടും പലതവണ എൻ്റെ പിന്നിൽ തൊട്ടടുത്ത് എൻ്റെ കാതുകൾക്കരികിലായി ആരോ വന്ന് എന്തോ പറയുന്നത് പോലെ എനിക്ക് തോന്നി. ഇനി അവന്മാരുമല്ല വെള്ളമടിച്ച് തലക്കി പിടിച്ച് എന്നെ കളിപ്പിക്കുകയാണോ? അങ്ങനെയൊരു തോന്നലും എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ തോന്നലുകളെയെല്ലാം തെറ്റിച്ചുകൊണ്ട് പെട്ടെന്ന് എൻ്റെ തോളിന് മുകളിൽ ആരോ കൈവച്ചു. വീതിയേറിയ നല്ല കരുത്തുള്ള കൈകൾ. ഇരുട്ടായതിനാൽ ആ രൂപം പൂർണ്ണമായും വ്യക്തമാകുന്നില്ല. നല്ല ഉയരമുള്ള മുടിയും താടിയും നീട്ടി വളർത്തിയ ഒരു ഭയപ്പെടുത്തുന്ന രൂപമാണ്. നിലവിളിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മൂടി. ആ ഓട്ടം നിന്നത് വെളിച്ചമുള്ള ഒരിടത്തെത്തിയതിനു ശേഷമായിരുന്നു. അവിടെയുണ്ടായിരുന്ന കുറച്ചുപേർ എന്നെ സുരക്ഷിതമായി കല്യാണ വീട്ടിൽ തിരികെ എത്തിച്ചു. കല്യാണ വീട്ടിലെ എല്ലാവരും എന്നെ കാണാതെ ആകെ ഭയന്നിരിക്കുകയായിരുന്നു. പേടിച്ചു വിറച്ചു നിൽക്കുന്നതിനാൽ ആരും എന്നെ കാര്യമായി പിണങ്ങാനൊന്നും നിന്നില്ല. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഭയപ്പെടുത്തുന്ന ആ രൂപത്തെ ഞാൻ വീണ്ടും കണ്ടു. കല്യാണ വീടിൻ്റെ പിന്നാമ്പുറത്ത് ഒരു വലിയ ഇലയിൽ തറയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അയാൾ. ഇരുളിൽ കണ്ടതിലും ഭയപ്പെടുത്തുന്നതായിരുന്നു വെളിച്ചത്തിൽ അയാളുടെ രൂപം. മുഷിഞ്ഞ വസ്ത്രവും ചുവന്ന കണ്ണുകളും നരച്ച താടിയും മുടിയും മുഖത്ത് വെട്ടേറ്റ ഒരു പാടും. എന്നെ കണ്ടതും അയാൾ എന്നെ കുറച്ചു നേരം തുറച്ചു നോക്കി നിന്നു. ഭയം കൊണ്ട് ഞാൻ അവിടെ നിന്നും വേഗം പോയി. പിന്നീടാണ് അയാളുടെ കഥകൾ ഞാൻ അറിയുന്നത്. കതിരൻ എന്നാണ് അയാളുടെ പേര്. വിവാഹം കഴിഞ്ഞ് 9 മാസം കഴിഞ്ഞപ്പോൾ സംശയരോഗിയായിരുന്ന കതിരൻ ഭാര്യയെ വെട്ടിനുറുക്കിക്കൊന്നു. 4 ദിവസമേ ആകുന്നുള്ളൂ അയാൾ ജയിലിൽ നിന്നും മോചിതനായിട്ട്. ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞ് അയാൾ കല്യാണ വീട്ടിൽ നിന്നും പുറത്തു കടക്കുമ്പോൾ എന്നെ പലവട്ടം അയാൾ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. കേട്ട പ്രേതകഥകൾക്കും യക്ഷിക്കഥകൾക്കും മുകളിലായി ഭയത്തിന് എൻ്റെ ഉള്ളിൽ പുതിയൊരു രൂപം ഉടലെടുത്തു. കതിരന്റെ രൂപം. അതിനുശേഷം പിന്നെ ഞാൻ അവിടേക്ക് പോയിട്ടില്ല. പക്ഷേ പലപ്പോഴും ഭയപ്പെടുത്തുന്ന കതിരന്റെ മുഖം എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു.